കാസർഗോഡ് ജില്ലയിലെ തീരദേശ മേഖലയിൽ ഓട്ടോറിക്ഷകളിൽ മണൽക്കടത്ത് വ്യാപകമാകുന്നു. ബേക്കൽ ചന്തേര സ്റ്റേഷൻ പരിധിയിലാണ് ഓട്ടോറിക്ഷയിൽ മണൽ കടത്തിയതിന് കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നത്. പോലീസിന്റെ കണ്ണു വെട്ടിച്ച് കടത്താൻ എളുപ്പമായതിനാലാണ് മണൽക്കടത്തുകാർ ഓട്ടോറിക്ഷകളെയും ഇരുചക്രവാഹനങ്ങളെയും ഉപയോഗിക്കുന്നത്. കടൽ മണലാണ് ഓട്ടോറിക്ഷയിൽ കൂടുതലായി കടത്തുന്നത്. ബേക്കൽ സ്റ്റേഷനിൽ മാത്രം 30 ഓട്ടോറിക്ഷകളാണ് മണൽക്കടത്തിയതിനെ തുടർന്ന് പിടികൂടിയിരിക്കുന്നത്. മണൽക്കടത്ത് കേസുകളുമായി ബന്ധപ്പെട്ട് പിടികൂടുന്ന വാഹനങ്ങളുടെ ബാഹുല്യം നിമിത്തം നിന്ന് തിരിയാൻ ഇടമില്ലാത്ത സാഹചര്യമാണ് ബേക്കൽ സ്റ്റേഷൻ പരിസരത്തുള്ളത്. 12 കേസ് കഴിഞ്ഞ വർഷം എടുത്തിട്ടുണ്ട്. ഓട്ടോയിൽ കടത്തുന്ന ഒരു ടെൻഡൻസി അനുഭവം ജില്ലയിലെ ബേക്കൽ പോലീസ് സ്റ്റേഷനോ അതുപോലെ ചന്തേര പോലീസ് സ്റ്റേഷനിലും കൂടുതൽ കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു 10-11 കിലോമീറ്റർ നടുവിലുള്ള കോസ്റ്റ് ലൈൻ ഉണ്ട്. അവിടുന്ന് എവിടുന്നും കടൽപ്പൊടി വരാവുന്ന അവസ്ഥയാണ് മണലുകാരെ സംബന്ധിച്ചുള്ളത്. അപ്പോൾ അവർക്ക് മാത്രമല്ല പോലീസ് വളരെ വിജിലന്റാണ് പിടിക്കുന്നതുകൊണ്ടാണ് അവർ സിമ്പിളായിട്ട് അവർ ചെറിയ വണ്ടി സെലക്ട് ചെയ്യുന്നത്. യാത്രക്കാരെന്ന വ്യാജേനയാണ് ഓട്ടോറിക്ഷകൾ മണലുമായി പോകുന്നത്. പിടിയിൽപ്പെട്ടാലും വലിയ നഷ്ടമില്ലെന്ന ചിന്തയാണ് മണൽക്കടത്തുകാരെ ഓട്ടോറിക്ഷ പോലുള്ള ചെറിയ വാഹനങ്ങൾ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ടിപ്പറുകളുടെ പരിശോധന ശക്തമാക്കിയപ്പോൾ മണൽക്കടത്തിന് മത്സ്യലോറികൾ ഉപയോഗിക്കുന്നതും നേരത്തെ പോലീസ് പിടികൂടിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഓട്ടോറിക്ഷകളിലെ മണൽക്കടത്ത് വ്യാപകമാകുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്.